Professor K.V. Thomson Ayim Shashi Tharoor Nayim Congressil Ninnam Adarthi Edutthu Oppam Kootan CPM Karukkal Neekunnu Rajya Sabha Seat Levikkunnillenkil K.V. Thomas Congress Rashtriyam Upekshikkunnathinulla Sadhyathakal Munnil Kandaanu CPM Ingane Oru Neekkam Nadathunnathu ACC Il Nethrumattam Undaakathathum Kerala Ulpadeyulla Paddhathikalil KPCC Nethrutvam Mukhanthirichu Nilkkunnathumaanu Shashi Tharoorine Chodippikkunnathu ഇക്കാര്യങ്ങളിൽ തരൂരിന്റെ അഭിപ്രായം കേൾക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സിപിഎം പാർട്ടി കോൺഗ്രസിലേക്ക് ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളെയും ക്ഷണിച്ചിരിക്കുന്നത് കെവി തോമസ് സിപിഎമ്മിലേക്ക് എത്തിയാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അല്ലെങ്കിൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്നും മത്സരിക്കുകയും ചെയ്യാം രണ്ടായാലും സിപിഎമ്മിന് നേട്ടമാണ് സിപിഎമ്മിന് മാത്രമല്ല കെവി തോമസിനും രാജ്യസഭ സീറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ മാത്രം പാർട്ടി മാറ്റം ആലോചിക്കാമെന്നാണ് കെവി തോമസിന്റെ മനസ്സിലിരിപ്പ് ശശി തരൂരിനെ തോൽപ്പിക്കാൻ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് പറ്റിയ സ്ഥാനാർത്ഥിയില്ല ഇടതുമുന്നണി ധാരണ അനുസരിച്ച് സിപിഐ മത്സരിക്കുന്ന സീറ്റാണ് തിരുവനന്തപുരം എന്നാൽ തരൂരിനെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി സിപിഐയിലുമില്ല ഈ കണക്കൂട്ടലിലാണ് സിപിഎം തരൂർ പാർട്ടിയിലേക്ക് വന്നാൽ സിപിഎം ബാനറിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാമെന്ന് കണക്കൂട്ടുന്നത് കെവി തോമസ് സിപിഎമ്മിലെത്തിയാൽ ഇരു കൂട്ടർക്കും ഗുണമേ ഉള്ളൂ തൃക്കാക്കരയിൽ വിജയിച്ചാൽ മന്ത്രിസഭയിൽ നടക്കുന്ന അഴിച്ചുപണിയിൽ ഇദ്ദേഹത്തെ പരിഗണിക്കാനാവും മന്ത്രിസഭയിൽ എന്തായാലും ഒരഴിച്ചുപണി ഉടൻ ഉണ്ടാവും ഇനി ഒരുപക്ഷേ തൃക്കാക്കരയിൽ തോറ്റാലോ അടുത്ത പാർലമെന്റിൽ എറണാകുളത്ത് നിന്ന് മത്സരിക്കാം ഈ മന്ത്രിസഭയിൽ വരുന്ന അഴിച്ചുപണിയുടെ സാധ്യത രണ്ടാണ് ഒന്ന് സിപിഎമ്മിലെ ഏതെങ്കിലും മന്ത്രിമാരെ രാജിവെപ്പിച്ചിട്ട് അവരെ പാർട്ടി ചുമതലയിലേക്ക് മാറ്റിക്കൊണ്ട് അവരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഐ എൻ എല്ലിൻ്റെ ഒഴിവ് വരുന്ന മന്ത്രിസ്ഥാനം അതായത് ഐ എൻ എൽ പിളർന്നോടുകൂടി അവരെ എൽ ഡി എഫിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത് അങ്ങനെയെങ്കിൽ ആ ഒഴിവ് വരുന്ന ഐ എൻ എല്ലിൻ്റെ മന്ത്രിസ്ഥാനം അത് കെ വി തോമസിന് നൽകി അദ്ദേഹത്തെ മന്ത്രിസഭയിലെടുക്കാം ഈ രണ്ട് സാധ്യതകൾ മുന്നിലുണ്ട് ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത